സൂറത്തുൽ അൻആമിന്റെ ഭാഗം. വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ വയഅലമു മാ ജറഹ്തും ബിന്നഹാർ. നീണ്ടൊരായത്താണ്, അർത്ഥം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ, അള്ളാഹുവാണ് രാത്രിയിൽ നിങ്ങളെ മരിപ്പിക്കുന്നത്. അള്ളാഹുവാണ്. ഉറക്കം വരാത്ത എത്ര ആൾക്കാരുണ്ട്? അള്ളാഹു തന്നെ തരണം. ഉറക്കം ഒരു വലിയ നിഅമത്ത് കൂടിയാണ്, അല്ലെങ്കിൽ നമുക്ക് വിശ്രമമില്ല. അങ്ങനെ ഒരു ഉറക്കം അള്ളാഹുവിനെ ബാധിക്കില്ല എന്ന ആയത്തുൽ കുർസിയിലുള്ളത് അല്ലേ. ലാ തഖുദുഹു സിനതുൻ വലാ നൗം, നോ സ്ലീപ്പ് ഓർ സ്ലംബർ ഓവർടേക്ക് ഹിം. അള്ളാഹുവിനെ ഉറക്കമോ തൂങ്ങി ഉറക്കമോ ബാധിക്കുകയില്ല. അതാണ് അള്ളാഹു ജല്ല ജലാലു. നമുക്ക് ഉറക്കുണ്ട്. രാത്രി നിങ്ങളെ മരിപ്പിക്കുന്നവൻ അവനാണ്, പറഞ്ഞാൽ ഉറക്കുന്നവൻ. അവിടെ അർത്ഥം അതാണ്. വീട്ടിൽ കയറി കിടക്കുന്ന നേരത്ത് നിങ്ങൾ ഉറങ്ങുന്നു, ആ പകലിൽ നിങ്ങളുടെ ഉമ്മ അറിയാതെ, വീട്ടുകാരറിയാതെ, നാട്ടുകാരറിയാതെ നിങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകൾ അല്ലാഹു അറിയുന്നുണ്ട്. വയഅലമു മാ ജറഹ്തും ബിന്നഹാർ, നിങ്ങൾ ഉറക്കുന്നവൻ അല്ലാഹുവാണ് രാത്രിയിൽ, ആ പകലിൽ നിങ്ങൾ ചെയ്ത കുരുത്തക്കേടൊക്കെ അല്ലാഹുക്ക് അറിയാൻ കേട്ടോ. ഉറങ്ങുമ്പോൾ നല്ല പാവാണല്ലേ, എന്തൊക്കെ കുരുത്തക്കേട് ചെയ്തിട്ടാണ് കാര്യം കടന്നുറങ്ങണം എന്നറിയോ. അല്ലാഹു പറയാണ്, നിങ്ങൾ ആ പകലിൽ ചെയ്തതൊക്കെ എനിക്കറിയാം, നിങ്ങൾ ഉറക്കുന്നത് ഞാൻ തന്നെയാണ്. ഉറങ്ങിക്കോ, പക്ഷെ ആ പകലിൽ നടന്നൊന്നും മറക്കണ്ട. അല്ലാഹു മറക്കണില്ല അത്. യാ റബ്, എന്തൊരു വലിയ പ്രഖ്യാപനം. വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ, രാത്രിയിൽ നിങ്ങളെ ഉറക്കുന്നവൻ അവനാണ്. വയഅലമു മാ ജറഹ്തും ബിന്നഹാർ, പകലിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്നതും അവൻ അറിയുന്നുണ്ട്. ഇന്നൊക്കെ മക്കളൊക്കെ 3 മണി 4 മണിക്കൊക്കെ വീട്ടുകാരി വരുന്നവരുണ്ട്. ഇപ്പൊ മറ്റേ കളിന്റെ ടൈമാണല്ലേ. എന്താണ് സ്റ്റേഡിയത്തിന് എന്താ പറയാ, ആ രാത്രി ഷെഡിയല്ലേ, ലൈറ്റൊക്കെ ഫ്ലഡ് ലൈറ്റൊക്കെ ചെയ്തിട്ടില്ലേ, ടർഫ്. സുബ്ഹാനല്ലാഹ്, കളിക്കണിന് കുഴപ്പമുണ്ടായിട്ടില്ല. സുബൈ വളാക്കരുത്, 4.5 പേരൊക്കെ കളി, പിന്നെ ആ സുബൈ വാങ്ങിക്കൊടുക്കാൻ ആകെ 20 മിനിറ്റ് ഉള്ളു, ഇപ്പോൾ പോയി കിടന്നുറങ്ങും. എന്തൊരു കഥ. ഇഷാസ്കരിച്ച ജമാഅത്തൊക്കെ കൂടി ഒരു റാഹത്തിൽ ആയിക്കോട്ടെ അങ്ങനെ കളിച്ചോ, പാതിരാത്രി വരെ കളിച്ചു. ഇനി ഇപ്പം അങ്ങനെ ഒരു ഭ്രാന്തുണ്ടെങ്കിൽ നടക്കട്ടെ, ഹലാലെന്നെ. കളി ഹറാമെന്നൊന്നും വേദം പറയാൻ പറ്റില്ല, അത് ഹറാമൊന്നുമല്ല. അവർത്ത് കാണിച്ച് കളിക്കരുത്, നിസ്കാരം കളാക്കരുത്. പാതിര വരെ കളിച്ച് സുബഹി ആകാൻ നേരത്ത് പോയിട്ട് കിടന്നുറങ്ങുക. ഇതെന്ത് കഥ റബ്ബേ, എന്തൊരു വലിയ നന്ദി കേടാണ് ആ ചെയ്യുന്നത്. അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദി കേടല്ലേ അത്. പാതിരാത്രിയൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യാ റബ്ബ്, അതൊക്കെ ഒരു ക്രൈസ് എന്ന് പറയില്ലേ, അൽ ജുനൂനു ഫുനൂനു എന്നാ. ഭ്രാന്ത് പലതരത്തിലാണ്, വൽ ഫുനൂനു ജുനൂനു, ഇങ്ങനെയുണ്ട്. ഇരിക്കട്ടെ, അള്ളാഹുവിനറിയാം. നിങ്ങൾ പോയി കിടന്നിറങ്ങുമ്പോഴും കുരുത്തക്കേട് ചെയ്തതൊക്കെ അല്ലാഹുവിന് അറിയാൻ കേട്ടോ. വയഅലമു മാ ജറഹ്തും ബിന്നഹാർ, കഴിഞ്ഞിട്ടില്ല. സുമ്മാ യബ്അസുകും ഫീ, ആ മരണത്തിൽ നിന്ന് അല്ലാഹുവാണ് നിങ്ങൾക്ക് പുനർജന്മം നൽകുന്നത്. രാവിലെ എഴുന്നേൽക്കണില്ലേ, നിങ്ങൾ കിടന്നുറങ്ങി, നിങ്ങൾ പകലിൽ ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുന്നു. ലിയഖുദാ അജലും മുസമ്മാ, നിങ്ങളാ വിട്ടത് ഒരു കാലം മുഴുവൻ ജീവിക്കാനല്ല, കുറഞ്ഞൊരു കാലം. ആ ഒരു കാലത്തേക്ക് നിങ്ങളെ ഞാൻ മരിപ്പിച്ച് ജീവിപ്പിച്ച് ഇങ്ങനെ വിടുന്നുണ്ട്. കുറച്ച് കാലം ഞാൻ കണക്കാക്കിയ വർഷങ്ങള് 60ഓ 70ഓ മാക്സിമം. ഇപ്പൊ സെഞ്ചുറി അടിക്കണമെങ്കിലൊക്കെ വളരെ കുറവാണ് അല്ലേ. ഇപ്പോഴത്തെ കാലം ഭക്ഷണമൊക്കെ എല്ലാം മായമാണ്. ഇതിലൊക്കെ ഒരു 100 ഒക്കെ പോവാന്നൊക്കെ പറഞ്ഞാൽ വലിയ കിട്ടല് തന്നെയാണ്. 100 വയസ്സുള്ളവരൊക്കെ ഉണ്ടോ അവിടെ? ഇല്ലല്ലോ, പരിസരത്തൊന്നും കാണാനല്ലേ. ഉണ്ടെങ്കിൽ ഒരു ആദരവൊക്കെ കൊടുക്കണം നമ്മൾ. സുബ്ഹാനല്ലാഹ്, അല്ല സെഞ്ചുറി ഒന്നും ഇപ്പം ഇല്ല, കഴിഞ്ഞു. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തന്നെ ഉള്ളൂ. ആയുസ്സിലൊന്നും കാണാനില്ല, 100 ഒന്നും തികയ്ക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മളീ പറയണതേ, ഞാനിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വൈകിട്ടൊരു പരിപാടിക്കും പറഞ്ഞു, ഈ ഇന്ത്യ രാജ്യത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ച് ബഹളങ്ങളുണ്ട്, അത് ഞങ്ങൾക്ക് വേണം, നിങ്ങളൊക്കെ പോയിക്കോളി എന്നൊക്കെ പറയണതേ. നമ്മളൊക്കെ പോയാൽ ഓല ഇവിടെ 1000 കൊല്ലം ജീവിക്കുമെങ്കിൽ നമുക്ക് പോയി കൊടുക്കാനേ, ഓലെങ്കിലും അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊക്കെ ഒന്ന് മാറി നിന്നോട്, കോലൊന്ന് ശരിക്കോലും മക്കളൊന്ന് ജീവിച്ച് അനുഭവിക്കട്ടെ, ഒന്ന് സന്തോഷിച്ചോട്ടെ. ഇല്ലല്ലോ, ആകെ 10-60 കൊല്ലം, അതിനിടയ്ക്ക് ആരൊക്കെ അടിച്ച് പീസാവുമെന്ന് അറിയില്ല. മാക്സിമം 70, പിന്നെ കഴിഞ്ഞു.
അതിനു വേണ്ടിയാണ് ഈ മുറവിളിയൊക്കെ കൂട്ടുന്നത്. അവരും പോകും, ഓരോ മക്കളും പോകും, നമ്മളൊക്കെ പോകും. ഈ ഒരു കുറഞ്ഞ കാലത്തേക്ക് വന്ന ലോകത്തേക്കാണ് ഈ പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി. എന്തിനിതൊക്കെ തിരക്കേടല്ലോ? ഒരു 2000 കൊല്ലം ഒക്കെ നിങ്ങളെ പോക്കറ്റിൽ ആയുസുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അനുഭവിച്ചോളൂ, നമ്മളെ കൊണ്ട് പ്രയാസം ഉണ്ടെങ്കിൽ പോയി തരാം, അങ്ങനൊക്കെ പറയായിരുന്നു. അതൊന്നും ഇല്ലല്ലോ, ഒക്കെ സെയിം. പിന്നെ എന്തിന്, എന്തിന് ഈ മുറവിളിയും ഒച്ചപ്പാടൊക്കെ? കുറഞ്ഞ നേരത്തേക്കല്ലേ നമ്മളൊക്കെ ഇവിടെ ഉള്ളൂ? അതങ്ങ് ആലോചിച്ചാൽ എത്ര നിസ്സാരമാണ് നമ്മുടെ ജീവിതം. ഇതിനുവേണ്ടിയല്ലേ ഒച്ചപ്പാടും ബഹളവും പിടിച്ചടക്കലും കുഴപ്പങ്ങൾ ഉണ്ടാക്കലും? എന്തിനിതൊക്കെ? വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ വയഅലമു മാ ജറഹ്തും ബിന്നഹാർ ثم يبعثكم فيه ليقضى أجل مسمى ഞാൻ കണക്കാക്കിയ ആയുസ് നിങ്ങൾ ജീവിച്ചു തീർക്കാൻ വേണ്ടി നിങ്ങളെ മരിപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുന്നുണ്ട്. നിങ്ങൾ പകല് ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്. ثم إليه مرجعكم പിന്നെ നിങ്ങളൊക്കെ മടങ്ങേണ്ടത് അവനിലേക്കാണ്, അല്ലാഹുവിലേക്ക് തന്നെയാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളൊക്കെ എത്ര മോശവും നല്ലതുമുണ്ടോ, നന്മക്ക് നന്മയും തിന്മക്ക് ശിക്ഷയും നാളെ ഞാൻ നൽകാൻ പോകുന്നുണ്ട്. അല്ലാഹു നമുക്ക് അവന്റെ മഗ്ഫിറത്ത് കൊണ്ട് അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. وهو القاهر فوق عباده ويرسل عليكم حفظا الله അവന്റെ അടിമകളുടെ മേൽ അധികാരമുള്ളവനാണ്. القاهر അല്ലാഹുവിനാണ് അധികാരം. ഞാൻ അധികാരത്തിൽ ഏറിയാലും അധികാരികളുടെ അധികാരം ആരെ കയ്യിലാണ്? അല്ലാഹുവിന്റെ കയ്യിലാണ്. ويرسل عليكم حفظا നിങ്ങൾക്ക് സംരക്ഷകരായ മലാഖമാരെ ഇറക്കി തരുന്നവനാണ് അല്ലാഹു. നമുക്ക് മലക്കുകൾ സംരക്ഷകരായിട്ടുണ്ട്, യമീനിലും ഷിമാലിലും അമാമിലും ഖൽഫിലും. അങ്ങനെ നിങ്ങൾക്ക് മരണം ആസന്നമാകുമ്പോൾ, ഏതാ മരണം? ശരിയായ മരണം. തവഫ്ഫതുഹു റുസുലുനാ എന്റെ മാലാഖമാരാണ് അവരുടെ ആത്മാവ് പിടിക്കുന്നത്. അവർ മരിക്കുന്നത് ദേഹിയിൽ നിന്നും, ദേഹത്തിൽ നിന്നും ദേഹിയെ പിടിച്ചു മാറ്റുമ്പോഴാണ്. വഹും ലാ യുഫർറിതൂൻ എന്റെ മാലാഖമാർ ഞാൻ പറഞ്ഞതേ ചെയ്യുന്നുള്ളൂ. അവരവരുടെ കർമ്മങ്ങളിൽ വീഴ്ച വരുത്തുന്നവരല്ല. അപ്പൊ മരിച്ചു, ശരിയായ അതുവരെ അള്ളാഹു തആല മരിപ്പിച്ചു ജീവിപ്പിച്ചു, പിന്നൊരു ശരിയായ മരണം എന്റെ മലക്കുകളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. സൂറത്തുൽ അൻആം 60 മുതൽ 62 വരെയുള്ള ആയത്തുകളാണിത്. അവരുടെ ഹക്കായ ഉടമസ്ഥനായ അള്ളാഹുലേക്ക് അവരെ മടക്കപ്പെടുന്നു. യഥാർത്ഥ ഉടമസ്ഥനായിരുന്നുവത് ഇപ്പോഴും അവൻ തന്നെയാണ്. ചിലർക്കത് ബോധ്യപ്പെടൂല. അറിയണേ അധികാരം അല്ലാഹുവിനാണ്, അറിയണേ അല്ലാഹു എത്രയും പെട്ടെന്ന് വിചാരണ ചെയ്യുന്നവനാണ്. അല്ലാഹു നമ്മെ മരണം ഓർമ്മിപ്പിച്ചു നമ്മുടെ ഉറക്കത്തിലൂടെ. പിന്നെ പറഞ്ഞു സൂറത്തുൽ അൻആമിൽ ആ ഭാഗം തന്നെ അല്ലേ, സൂറത്തുൽ സുമറിൽ പറയുന്നുണ്ട്, മരണമാസന്നമാകുമ്പോൾ ആത്മാവിനെ പിടിച്ചു വെക്കുന്നവൻ അല്ലാഹുവാണ്. അവരുടെ ഉറക്കത്തിൽ മരണം സംഭവിക്കാത്തവർക്കും ഉറക്കത്തിൽ മരിക്കാത്തവർക്കും അല്ലാത്തവർക്കും മരണം നടത്തുന്നത് അല്ലാഹുവാണ്. ഉറങ്ങുമ്പോ നമ്മൾ മരിക്കുകയാണ്. ഉറങ്ങുമ്പോൾ അല്ലാഹു മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കും. വയുറുസിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ചയക്കും അൽ ഉഖ്ര, മരണം ഉറക്കത്തിൽ സംഭവിക്കേണ്ടതില്ല എന്ന് അല്ലാഹു തീരുമാനിച്ചവർക്ക് അവരുടെ ആത്മാവിനെ അല്ലാഹു പറഞ്ഞേക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു കണക്കാക്കിയ സമയത്തേക്ക് ഏതാനും വർഷങ്ങള്,
ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ ചിന്തിക്കുന്നവർക്ക് ഇതിൽ ഒരു ഭാഗം. സല്ലു അലൽ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.